സംസ്ഥാന മന്ത്രിസഭയുടെ തന്നെ അടിപേരിളക്കുന്ന നീക്കമാണ് പി ബി അൻവർ നടത്തിയത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കസേര പോലും കുലുങ്ങിയ ഒരു സാഹചര്യം. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ക്ഷമയുടെ ഒരു കണിക പോലും അൻവറിനോട് കാട്ടേണ്ടതില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത്. അൻവറിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ തന്നെ യോഗത്തിൽ എടുത്തു പറഞ്ഞ് പൂർവകാല നടപടികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വന്നത് എത്രത്തോളം അൻവർ അധപതിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി സി പി എമ്മിനും ജനങ്ങൾക്കും ബാധ്യതയാണെന്നുള്ള നിലപാടിലാണ് പ്രസ്താവനയിലാണ് പി ബി അൻവർ എം എൽ എ രംഗത്ത് വന്നത്. അതും ഭരണകക്ഷി എം എൽ എ പി ശശി ആ സ്ഥാനത്തിരുന്ന് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുന്നു. ഇത് പാർട്ടിയെയും ജനങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും പി ശശിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. വിശ്വസിച്ചവർ തന്നെ ചതിച്ചുവോ എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പരിശോധിച്ചു വരികയാണെന്നുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം അൻവർ സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു, അത് മാധ്യമങ്ങളോട് ജനങ്ങളോട്. മുഖ്യമന്ത്രി തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി, പാർട്ടി നിയമിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തെക്കുറിച്ചാണ് പാർട്ടിയുടെ ഒരു സ്വതന്ത്ര എം എൽ എ ഇങ്ങനെ ഗുരുതരമായ വിമർശനം ഉന്നയിക്കുന്നത്. അത് പാർട്ടിക്ക് എത്രത്തോളം ക്ഷീണമുണ്ടാക്കുന്നു എന്നുള്ളത് ഒരു ഭാഗം, മുഖ്യമന്ത്രിക്ക് എത്രത്തോളം കോട്ടം തട്ടുന്നു, മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത ജനങ്ങൾക്ക് മുന്നിൽ താറുമാറാകുന്നു, അദ്ദേഹത്തിൻ്റെ മുഖം പോലും വലിച്ചു കീറപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതൊക്കെ നയിക്കുന്നു എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യാവസ്ഥ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സോളാർ സമരം അട്ടിമറിച്ചത് ഇന്നത്തെ എ ഡി ജി പി എം ആർ അജിത്കുമാറാണെന്നാണ് ഗുരുതരമായി തന്നെ ഉന്നയിക്കുന്നത്. ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുണ്ടമൺകടവിലെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവത്തിലും റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെങ്കിൽ പോലും പൊളിറ്റിക്കൽ സെക്രട്ടറി അത് തട്ടിമാറ്റിയെന്നും അതിൽ നിഗൂഢതകളുണ്ടെന്നുമുള്ള തരത്തിലുള്ള വാദങ്ങളാണ് പി വി അൻവർ ഉയർത്തുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് സി പി എം സെക്രട്ടറിക്ക് ഇനി വരുന്ന ദിവസം കത്ത് നൽകാനാണ് വാർത്താസമ്മേളനത്തിലൂടെ പി വി അൻവർ പറയുന്നത്. പക്ഷേ നിലവിൽ പാർട്ടി സെക്രട്ടറി പറയുന്നത് അൻവർ കൃത്യമായ രീതിയിൽ പരാതിയൊന്നും തനിക്ക് രേഖാമൂലം നൽകിയിട്ടില്ല, മാധ്യമങ്ങളിലൂടെയും മറ്റും പറയുന്നതനുസരിച്ച് കൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനമല്ല പാർട്ടിക്കുള്ളത്. പാർട്ടിക്ക് പ്രത്യേകമായ ചട്ടക്കൂടുകളുണ്ട്. എ ഡി ജി പിക്കെതിരെ ഉയർന്നു വരുന്ന എല്ലാത്തരം അന്വേഷണവും ആരോപണങ്ങളെയും അന്വേഷിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടി ആരെയും തന്നെ സംരക്ഷിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഊന്നൽ നൽകുന്നു പാർട്ടി സെക്രട്ടറി. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം കൃത്യമായ തീരുമാനമെടുക്കാനാണ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഇടതു മുന്നണിയുടേതാണെന്നുള്ള നിലപാട് ഒരിക്കലും പറയാൻ കഴിയില്ല. കള്ളവാർത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നുള്ള കുറ്റപ്പെടുത്തലും ഇക്കൂട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതാണ് കള്ളവാർത്തകളായി മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഒരു ഭാഗത്തു നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എം എൽ എയുടെ വായടപ്പിക്കുന്ന നടപടി സി പി എം എൽ എ കൈക്കൊള്ളേണ്ടത് എന്നുള്ള തിരിച്ചുള്ള ഒരു ചോദ്യവും പാർട്ടി സെക്രട്ടറിയോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. എ ഡി ജി പിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ബന്ധു ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. മാധ്യമമേഖലയിലെ ചിലർ അങ്ങനെ വാർത്തയുണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും സർക്കാർ തീരുമാനവും യോജിക്കാതെ വരുമ്പോൾ പാർട്ടിക്കും സർക്കാരിനും പ്രതിസന്ധിയാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നു.